ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. ശാരദയും ശാരികയും ശ്യാമയും വിവാഹത്തിന് ക്ഷണിക്കാനായി ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. രാജേശ്വരി വളരെ ദേഷ്യത്തോടുകൂടി അവരോട് പെരുമാറുകയും രാജേശ്വരിയുടെ ഒപ്പം നിന്ന് ഗോപാലകൃഷ്ണനും അവരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. എല്ലാം കേട്ട് വളരെ വിഷമത്തോടുകൂടി ശാരദയും ശാരികയും ശ്യാമയും അവിടെ നിന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. തുടർന്ന് വിഷമത്തോടുകൂടി ഇരിക്കുന്ന ശാരദയുടെയും ശ്യാമയുടെയും ശാരികയുടെയും അരികിലേക്ക് ഗോപാലകൃഷ്ണൻ വരികയാണ്. ഗോപാലൻ വളരെ സ്നേഹത്തോടുകൂടി മോളെ ശാരികയെന്ന് വിളിക്കുന്നു. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ഗോപാലനെ ഒന്ന് നോക്കിയിട്ട് അവരവിടെ ഒന്ന് എഴുന്നേൽക്കുകയാണ്. ശേഷം ശാരികയുടെ അരികിലേക്ക് വന്ന ഗോപാലൻ വളരെ സ്നേഹത്തോടുകൂടി അവരോട് സംസാരിക്കുകയും ശാരികയെ അനുഗ്രഹിക്കുകയും തന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയൂരി ശാരികയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഗോപാലന് തങ്ങളോടുള്ള സ്നേഹം കണ്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ശാരദ. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ശാരികയുടെ വിവാഹത്തിനായുള്ള പണം പോളസിനാണ് കൊടുത്തതെന്നറിഞ്ഞ രാജേശ്വരി പോളസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പോളച്ചൻ രാജേശ്വരിയോട് പറയുന്നു, വേണ്ടത്ര ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ അവർക്ക് സ്വർണവും പണവും കൊടുത്തത്. ഇത് കേട്ട് രാജേശ്വരി ചോദിക്കുന്നു, എന്തുറപ്പ്? പോളച്ചൻ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നു, സത്യഭാമയുടെ വീടിന്റെ ആധാരം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാജേശ്വരി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.